ഹായ് ഫ്രണ്ട്സ് മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുറച്ച് ദിവസത്തെ ഒരു നല്ലൊരു ഗെയിനിന് ശേഷം ഇന്നൊരു കൂൾ ഓഫിൻ്റെ സെഷനായിരുന്നു നിഫ്റ്റിയിൽ കണ്ടിട്ടുണ്ടായിരുന്നത് പതിനോരായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്നിൽ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം പതിനോരായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് വരെ ഹൈ പോയി തുടർന്ന് പതിനോരായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു ആക്സിസ് ബാങ്ക് ടൈറ്റ് ആൻഡ് പവർഗ്രിഡ് സീൽ ഐ ടി സി ഇവരായിരുന്നു നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഗ്യാപ്പിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നു പിന്നീട് മാർക്കറ്റ് ആ ഒരു ഗെയിനിന് കണ്ടിന്യൂ ചെയ്യാനൊന്നും സാധിച്ചിട്ടായിരുന്നില്ല പിന്നീട് ഒരു കൂൾ ഓഫ് ആയിരുന്നു മാർക്കറ്റിൽ മുഴുവനായിട്ടും കണ്ടുകൊണ്ടിരുന്നത് പിന്നീട് ആ ഒരു ഓപ്പണിംഗ് താഴ്ന്ന ഒരു പ്രൈസിലാണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഡെയിലി ചാർട്ടിലേക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഹാങ്ങിങ് മാൻ ലൈക്ക് പാറ്റേൺ ആണ് ഇപ്പോൾ ഫോം ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ബി എഡ് സിഗ്നലാണ് ഇത് സൂചിപ്പിക്കുന്നത് ഒരു റിവേഴ്സലിനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ഇവിടെ ഒരു കൺസോൾട്ടേഷനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പതിനോരായി പതിനോരായിരത്തി അമ്പത് ആ ഒരു റേഞ്ചിലാണ് നമുക്ക് സപ്പോർട്ട് നിലനിൽക്കുന്നത് അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് പോവുകയാണെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അതല്ല ഈ ഒരു റേഞ്ചിനെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കൺസോൾട്ടേഷനുള്ള സാധ്യതകളും മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റിൽ നില നാസ്റ്റാക്ക് എൺപത്താറ് പോയിൻസ് ഡൗണിലാണ് ട്രേഡ് എൻ്റെ ആയിരിക്കുന്നത് ഇന്നത്തെ യു എസ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം യു എസ്സിൽ പിന്നെ അടുത്തൊരു സ്റ്റിമുലസ് പാക്കേജിനായിട്ടുള്ള ഡിസ്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതുവരെ അവിടെ കൊറോണയ്ക്ക് അകിച്ചിട്ടടുത്ത് സ്റ്റിമുലസ് പാ മെഷേഴ്സൊക്കെ ഈ ഒരു വരും ദിവസങ്ങളിൽ എക്സ്പയർ ആവുകയാണ് വരുന്ന ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ പുതുതായിട്ടൊരു മെഷേഴ്സ് എടുക്കുന്നതിനെക്കുറിച്ചും അപ്പോൾ അതിൻ്റെ ഒരു നെഗോഷിയേഷൻസ് നെഗോഷിയേഷൻസ് ഒക്കെ ഇപ്പോൾ മാർക്കറ്റിൽ യു എസിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ആ ഒരു ന്യൂസുകളായിരിക്കും ഇനിയിപ്പോൾ യു എസ് മാർക്കറ്റിൽ നിന്ന് നയിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റിൽ ഇന്നെല്ലാം തന്നെ ഒരു നെഗറ്റീവ് സൈഡിലേക്കാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യൻ മാർക്കറ്റിൽ ഒരു മിക്സഡ്രൻഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എസ് ജി എക്സ് നിഫ്റ്റി ഇപ്പോൾ പതിനൊന്ന് പോയിന്റ് സപ്പിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു ഗോൾഡിൻ്റെ പ്രൈസിൽ നല്ലൊരു വർധനവും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ റെക്കോർഡ് പ്രൈസിലാണ് ഗോൾഡ് നിൽക്കുന്നത് ഇപ്പം ഒരു ഗോൾഡിൻ്റെ സ്വർണ്ണം നോക്കുകയാണെങ്കിൽ അമ്പതിനായിരത്തിന് മുകളിലായി എന്നൊരു ന്യൂസ് അപ്ഡേറ്റും കണ്ടിട്ടുണ്ടായിരുന്നു ക്രൂഡോയിലിൻ്റെ പ്രൈസിൽ ചെറിയൊരു ഡൗൺ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇനി അടുത്തതായിട്ട് രൂപയുടെ മൂല്യം ഡോളറിൻ്റെ അഗൻസ്റ്റ് ആയിട്ട് ഒരു ഫ്ളാറ്റായിട്ടുള്ള എൻഡിംഗാണ് എഴുപത്തി ആറ് പോയിൻറ്റ് ഏഴ് ആറിലാണ് രൂപയുടെ മൂല്യം ട്രേഡ് എൻ്റെ ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വരുന്ന വരുമ്പോൾ ഇന്നലെ എഫ് ഐ ഐ ഭാഗത്തുനിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെൻറ്റായിരുന്നു ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തുനിന്ന് എഴുന്നൂറ്റി ഇരുപത്തേഴ് കോടിയുടെ നെറ്റ് വിത്ത്രവിലും ക്യാഷ് ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് നോക്കുമ്പോൾ സ്റ്റീൽ സ്ട്രിപ്സ് വീൽസ് അവർക്ക് വീണ്ടും ഒരു ഓർഡർ വെഞ്ചിയതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു യു യൂറോപ്യൻ കാരവാൻ മാർക്കറ്റിൽ നിന്ന് ഏകദേശം പതിനേഴായിരം വീൽസിൻ്റെ ഒരു ഓർഡർ ആണ് അത് ഓഗസ്റ്റിൽ എക്സിക്യൂട്ട് ചെയ്യണം എന്ന രീതിയിലൊരു അപ്ഡേറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് അവർക്കൊരു ന്യൂസ് ആയിരുന്നു പിന്നെ അടുത്തായിട്ട് കാത്തലിക് സിറിയൻ ബാങ്കിൻ്റെ ക്യൂ വൺ ബിസിനസ് അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ ടോട്ടൽ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റിൽ ഏകദേശം ഏഴ് ഏഴ് പതിനഞ്ച് അഞ്ച് ശതമാനത്തിൻ്റെ വർധനവും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ടേം ഡെപ്പോസിറ്റിലും അഞ്ച് പോയിന്റ് എട്ട് ശതമാനത്തിൻ്റെ വർധനവും ഉണ്ടായതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഗോൾഡും ഗോൾഡ് ജ്വല്ലറിയും ഒക്കെ ആയിട്ടുള്ള അഡ്വാൻസസിൽ ഇരുപത്തെട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ വർധനവും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു ന്യൂസായിരുന്നു ഇന്ന് മാർക്കറ്റ് ഈ ഒരു സ്റ്റോക്കിനെ മുന്നോട്ട് കൊണ്ടുപോയത് അടുത്തതായിട്ട് ഏണിംഗ്സ് റിലീസ് വന്ന കമ്പനികൾ നോക്കുമ്പോൾ ബജാജ് ഓട്ടോയിൽ ഈ ഈ ക്യു വണിൽ റവന്യൂവിൽ അറുപത് ശതമാനത്തിൻ്റെ ആണ് ഉണ്ടായിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റിൽ അമ്പത്തിമൂന്ന് ശതമാനത്തിൻ്റെ ഡിക്ലൈനും ഉണ്ടായതായിട്ട് പറയുന്നു അതുപോലെ തന്നെ ഡൊമസ്റ്റിക് കൊമേർഷ്യൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ ഡൊമസ്റ്റിക് സെയിലിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു കൊറോണയുടെ കൊറോണയും അതുപോലെ തന്നെ ലോക്ക്ഡൗണും നല്ല ഇമ്പാക്റ്റാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല ഡൊമസ്റ്റിക് മോട്ടോ മോട്ടോർ മോട്ടോർ സൈക്കിൾ മാർക്കറ്റിൽ ഏപ്രിൽ മാസത്തിൽ ഒരു സീറോ സെയിൽസ് ആണ് അതുപോലെ തന്നെ മെയ്യിൽ ഭൂരിഭാഗവും നല്ല രീതിയിൽ ഇമ്പാക്റ്റഡ് ആണ് എന്ന രീതിയിലാണ് പറഞ്ഞ് അറിയിച്ചിരിക്കുന്നത് ജൂണിൽ ഒരു റിക്കവറിയുടെ ഒരു സൂചനകൾ കാണുന്നുണ്ടെന്നും അപ്ഡേറ്റുകളിൽ പറയുന്നു അപ്പോൾ നമ്മൾക്ക് ഇനിയും ലോക്ക്ഡൗണിൽ ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്കൊരു പക്ഷേ ഇനിയും നല്ലൊരു സെയിൽസ് പ്രതീക്ഷിക്കാം അടുത്തായിട്ട് പോളിക്യാബ് ഇന്ത്യയുടെ ഏർണിംഗ്സ് റിലീസ് നോക്കുമ്പോൾ റവന്യൂയിൽ അമ്പത് ശതമാനത്തിൻ്റെ ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ പന്ത്രണ്ട് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ ഡിക്ലൈനും ഉണ്ടായിരുന്നത് ഇനി ഓരോ സെഗ്മെൻറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ വയർ ആൻഡ് കേബിൾ റവന്യൂയിൽ അമ്പത്തൊന്ന് ശതമാനത്തിൻ്റെ ക്ലൈനും എഫ് എം ഇ ജി സെഗ്മെന്റിൽ നാൽപ്പത് ശതമാനത്തിൻ്റെ ഡിക്ലൈനുമാണ് റവന്യൂവിൽ ഉണ്ടായിരിക്കുന്നത് എന്നിരുന്നാലും ഇപ്പോൾ ഈയൊരു റിലാക്സേഷനൊക്കെ വന്നതിന് ശേഷം ജൂണിലൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും ഹൗസിംഗ് വയർ ബിസിനസ്സിലൊക്കെ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകുന്നു എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത് ഇനി എച്ച് യു എല്ലിൻ്റെ ഏണിംഗ്സ് റിലീസിൽ നോക്കുമ്പോൾ അവർക്ക് നെറ്റ് സെയിൽസിൽ നാല് പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് അത് പ്രധാനമായിട്ടും അവർ ഈ ഇടയ്ക്ക് അക്യൂർ ചെയ്ത ജി എസ് കെ കൺസ്യൂമറിൻ്റെ ന്യൂട്രീഷ്യൻ ബിസിനസ്സിൽ നിന്നാണ് കൂടുതലും റവന്യൂ സെയിൽസ് വന്നിരിക്കുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റിൽ ഏഴ് പോയിന്റ് രണ്ട് ശതമാനത്തിൻ്റെ വർധനവും അവർക്കുണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹോം കെയർ അതുപോലെ തന്നെ പേഴ്സണൽ കെയർ ബിസിനസ്സിൽ നല്ല നല്ലൊരു ഡിക്ലൈനും ഉണ്ടായത് റവന്യൂവിൽ നല്ല ഡിക്ലൈനാണ് ഉണ്ടായിരിക്കുന്നത് എന്നിരുന്നാലും റിഫ്രഷ്മെൻസ് അതുപോലെ തന്നെ ഫുഡ് ആ ഒരു സെക്ടറിൽ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൽ അവർക്ക് അമ്പത്തൊന്ന് പോയിന്റ് ഏഴ് ശതമാനത്തിൻ്റെ വർധനവും റവന്യൂയിൽ ഉണ്ടായിട്ട് പറഞ്ഞിരിക്കുന്നു ആണെങ്കിലും ഇപ്പം സി എൽ എസ് എന്ന് പറഞ്ഞ ബ്രോക്കറേജ് ഫേം അവരുടെ റേറ്റിംഗ് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട് ബൈയിൽ നിന്നും ഔട്ട് 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 പെർഫോം റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വരുന്ന സെക്ടർ വരുന്ന ക്വാർട്ടറുകളിൽ അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ അവരുടെ ബിസിനസ് റിക്കവറി അനുസരിച്ചിരിക്കും ഈ ഒരു റേറ്റിംഗ് കൊടുക്കുന്ന ഇനി ഇനി നിശ്ചയിക്കുക എന്ന രീതിയിലാണ് അവർ ഒരു അപ്ഡേറ്റുകൾ പറഞ്ഞിരിക്കുന്നത് ഇനി ജിൻഡാൽ സ്റ്റീലിൻ്റെ ഏണിംഗ്സ് റിലീസ് നോക്കുമ്പോൾ റവന്യൂവിൽ പതി പന്ത്രണ്ട് ശതമാനത്തിൻ്റെ ഡിക്ലൈനും എബിഡയിൽ പതിനാല് ശതമാനത്തിൻ്റെ ഡിക്ലൈനുമാണ് അവർക്കുണ്ടായിരിക്കുന്നത് ഇനി സെഗ്മെൻറ് വൈസ് നോക്കുകയാണെങ്കിൽ അയൺ ആൻഡ് സ്റ്റീൽ സെഗ്മെൻറ്റിലെ റവന്യൂയില് ആറ് ശതമാനത്തിൻ്റെ ഡിക്ലൈനും പവർ സെഗ്മെൻറ്റ് റവന്യൂവിൽ ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ ഡിക്ലൈനും ഉണ്ടായിട്ടുണ്ട് ഇവരെ സംബന്ധിച്ചുള്ള ഒരു ഗുഡ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നെറ്റ് ഡെപ്റ്റിൽ ആയിരത്തി മുന്നൂറ്റി നാല് കോടിയുടെ ഒരു റിഡക്ഷൻ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഒലിമ്പിക് ഫാർമയ്ക്ക് നല്ലൊരു എണിംഗ്സ് റിലീസായിരുന്നു അവർ കൊടുത്തത് ഈ ക്യൂണിൽ റവന്യൂവിൽ നാൽപ്പത്തൊന്ന് ശതമാനത്തിൻ്റെ വർധനവും നെറ്റ് പ്രോഫിറ്റിൽ രണ്ടും മടങ്ങിലധികം വർധനവും ഉണ്ടായതായിട്ട് അവർ പറഞ്ഞിരിക്കുന്നു ഐഫ് ഡേയിൽ എൺപത്തൊന്ന് ശതമാനത്തിൻ്റെ വർധനവും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ന്യൂസിനെ തുടർന്നാണ് ഇന്ന് സ്റ്റോക്ക് നല്ലൊരു അപ് ട്രെൻഡിൽ പോയത് അടുത്തായിട്ട് ടി വി എയ്റ്റീൻ ബ്രോഡ്കാസ്റ്റിൻ്റെ ക്യൂ വൺ റിസൾട്ട്സ് നോക്കുമ്പോൾ റവന്യൂവിൽ മുപ്പത്തഞ്ച് ശതമാനത്തിൻ്റെ ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൻ്റെ ഡിക്ലൈനുമാണ് അവർക്കുണ്ടായിരിക്കുന്നത് അടുത്തായിട്ട് ധനുക അഗ്രടെക്കിൻ്റെ ഏണിംഗ്സ് റിലീസ് നോക്കുമ്പോൾ നല്ലൊരു റിസൾട്ട് ആയിരുന്നു അവർക്ക് ഈ ക്യൂമിൽ ഉണ്ടായത് റവന്യൂല് എഴുപത്തൊന്ന് ശതമാനത്തിൻ്റെ വർദ്ധനവർ അവർക്കുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് നോക്കുമ്പോൾ നാല് മടങ്ങിയ അധികം വർദ്ധനവർക്കുണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല വേറൊരു ഗുഡ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബോർഡ് ഇക്വിറ്റി ഷെയർസിൻ്റെ ആയിട്ട് അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം നൂറ് കോടി ഷെയ്സ് ബൈബാക്ക് ചെയ്യാൻ പോകുന്നു അത് ബൈബാക്ക് ആയിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ആയിരം രൂപ പെർ ഷെയാണ് അതായത് ഇപ്പോൾ മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിലും ഇരുപത്തി പെർസെൻറ്റേജ് പ്രീമിയം ആണ് അവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുമാത്രമല്ല പ്രൊമോട്ടേഴ്സും അതുപോലെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് എല്ലാവരും തന്നെ ഈ ഒരു ബൈബാക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ന്യൂസുകളൊക്കെയായിരുന്നു എന്നത് ഈ ഒരു സ്റ്റോക്കിന് നല്ലൊരു അപ് ട്രെൻഡിൽ പോകാനായിട്ട് കാരണമായി നിന്നത് അതായിട്ട് ഇന്ത്യ മാർട്ട് ഇൻറ്റർമേഷൻ്റെ ഏണിംഗ്സ് റിലീസ് നോക്കുമ്പോൾ റവന്യൂല് മൂന്നേ പോയിൻറ്റ് ഒമ്പത് ശതമാനത്തിൻ്റെ വർധനവും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിൽ രണ്ടേ പോയിൻ്റ് മൂന്നും മടങ്ങ് വർദ്ധനവും ഉണ്ടായതായിട്ടും അറിയിച്ചിരിക്കുന്നു പ്രധാനമായിട്ടും ലോവർ എംപ്ലോയി കോസ്റ്റും അതുപോലെ തന്നെ അതർ എക്സ്പെൻസസ് ഒക്കെയാണ് ഈ ഒരു മാർജിനിൽ വർധനവുണ്ടാകാൻ കാരണമായിട്ട് നിലതെന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ന്യൂസുകളായിരുന്നു ഇന്ന് ഈ സ്റ്റോക്കിനെ അപ് ട്രെൻഡിലേക്ക് പോകാൻ സഹായിച്ചത് അടുത്തായിട്ട് മഹീന്ദ്ര സി ഐ ഓട്ടോമോവിൻ ഓട്ടോമോട്ടീവിൻ്റെ ഏണിംഗ് റിലീസ് നോക്കുമ്പോൾ റവന്യൂയിൽ അറുപാറ് ശതമാനത്തിൻ്റെ ഡിക്ലൈൻ ആണ് ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യ ബിസിനസ്സിൽ അവർക്ക് എഴുപത്തിരണ്ട് ശതമാനത്തിൻ്റെ ഡിക്ലൈൻ ആണ് റവന്യൂൽ ഉണ്ടായിരിക്കുന്നത് യൂറോപ്യൻ ബിസിനസ്സിലേക്ക് വരുമ്പോൾ അറുപത് ശതമാനത്തിൻ്റെ ഡിക്ലൈൻ റവന്യൂയിൽ ഉണ്ടായതായിട്ടും അറിയിച്ചിരിക്കുന്നു പിന്നെ അതുമാത്രമല്ല ഏപ്രിലും മെയ് മാസവും എല്ലാം അവരുടെ സെയിൽസ് നല്ല രീതിയിൽ ഇമ്പാക്റ്റഡ് ആയിട്ടുണ്ട് പ്രധാനമായിട്ടും ആ ഒരു ലോക്ക്ഡൗൺ ഒക്കെ കൊണ്ടുവന്നതുകൊണ്ട് അപ്പോൾ ഈ ഒരു ന്യൂസിന് വന്നതിനെ തുടർന്ന് ഈ സ്റ്റോക്ക് ഡൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അടുത്തായിട്ട് ഐ ഐ എഫ് എൽ ഫിനാൻസിൻ്റെ ഏർണിംഗ്സ് റിലീസ് നോക്കുമ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻഗിറ്റിൽ വൺ പോയിൻറ്റ് എയ്റ്റ് പെർൻ്റെജിൻ്റെ വർദ്ധനവധനം ഉണ്ടായതായിട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും നെറ്റ് പ്രോഫിറ്റിൽ എൺപത്തൊന്നേ പോയിൻറ്റ് ഒമ്പത് ശതമാനത്തിൻ്റെ ഡിക്ലൈൻ ആണ് അവർക്കുണ്ടായിരുന്നത് അതുമാത്രമല്ല ഈ ഒരു ആർ ബി ഐ കൊടുത്ത ഒരു മൊറട്ടോറിയത്തിൽ അവേൽ ചെയ്ത കസ്റ്റമേഴ്സിന്റെ ആ ഒരു റേഷ്യോ ശതമാനം നോക്കുകയാണെങ്കിൽ മെയ് അവസാനം വരെ അറുപത് ശതമാനം ഉണ്ടായിരുന്നു എങ്കിൽ അതിപ്പോൾ മുപ്പത്തൊന്ന് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു എന്നും അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇനി അടുത്തായിട്ട് രാഗേഷ് ജുഞ്ചിൻവാലയും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടെ ചേർന്ന് ഡിഷ്മാൻ കർബോ ജനലിൽ ഏകദേശം ത്രീ പോയിന്റ് വൺ എയ്റ്റ് പെർസെൻറ്റേജ് സ്റ്റേക്ക് അക്വയർ ചെയ്തു എന്നൊരു അപ്ഡേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഈ ജോൺ ക്വാർട്ടറിലാണ് ഈ രജിസ്റ്റർ നടന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത് രണ്ട് പേരും ഏകദേശം വൺ പോയിൻറ്റ് ഫൈവ് നയൻ പെർസെൻറ്റേജ് സ്റ്റേക്ക് വീതമാണ് അക്വയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ അത് ഈ ഒരു കമ്പനിക്ക് എന്നൊരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല രാഗേഷ് ജുഞ്ചിൻ വാല അദ്ദേഹത്തിൻ്റെ സ്റ്റേക്ക് ഈഡിൽ വിസ് ഈഡിൽ വിസ് ഫിനാൻഷ്യൽ സർവീസിലുള്ള സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് വൺ പോയിൻറ്റ് സീറോ ഫോർ പെർസെൻറ്റേജിൽ നിന്ന് വൺ പോയിന്റ് വൺ നയൻ പെർസെൻറ്റേജ് ആയിട്ട് ഉയർത്തി എന്നും അപ്ഡേറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു അടുത്തായിട്ട് ബി ഇ എം എല്ലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗവൺമെൻറിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ്റമ്പത്തേഴ് കോടിയുടെ ഒരു പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ടാങ്ക്സിൻ്റെ സപ്ലൈവായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ സി എൻ്റർടൈൻമെന്റ് സംബന്ധിച്ചിടത്തോളം ഐ ഡി ബി ഐ ട്രസ്റ്റ്ഷിപ്പ് ഏകദേശം നാൽപ്പത്തി മൂന്ന് പേര് നാലെട്ട് ലക്ഷം ഷെയർസ് അക്യൂർ ചെയ്തതായിട്ടും ഒരു ന്യൂസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇനി ഗ്ലോബൽ ലെവൽ നമ്മൾ നോക്കുമ്പോൾ യൂറോപ്പിൽ നിന്ന് അപ്ഡേറ്റുകളിൽ ഈ ഒരു വർഷം തന്നെ കൊറോണയ്ക്ക് ആയിട്ടുള്ള ഫസ്റ്റ് വാക്സിൻ അപ്രൂവൽ കൊടുക്കും എന്ന രീതിയിൽ അപ്ഡേറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു യു എസ് മാർക്കിനെ സംബന്ധിച്ചുള്ള ഒരു നെഗറ്റീവ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളേക്കാൾ കൂടുതലാണ് ആക്ച്വൽ കേസുകൾ എന്നൊരു കണ്ടെത്തൽ നടത്തിയതായിട്ട് സി ഡി സി എന്നു ഭാഗത്തുനിന്ന് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമാത്രമല്ല ഇപ്പോൾ ട്രംപ് കൊടുത്തിരിക്കുന്ന ഒരു വാണിംഗ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇപ്പോൾ ഒരു ക്രൈസിസ് തിരിച്ചുവരവ് തിരിച്ചുവരവുണ്ടാകുന്നതിന് മുമ്പ് ഇനിയും വഷളാകും എന്ന രീതിയിലാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു ന്യൂസുകളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് കൊറോണയുടെ വാക്സിനായി വാക്സിനായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഓരോ കൺട്രീസിലും പ്രത്യേകിച്ച് യു എസിലും യൂറോപ്പിലൊക്കെ അവർ എക്കോണമിയെ സംബന്ധിച്ച് തൊഴിലെടുക്കാവുന്ന ഡിഷി ഡിസിഷൻസും ആ ന്യൂസുകളൊക്കെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്യുക അപ്പോൾ അതിനെ തുടർന്ന് ഒന്ന് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുന്നത് അല്ലെങ്കിൽ ഒരു കോഷ്യസ് ആയിട്ടുള്ള എൻട്രികൾ എടുക്കുന്നതായിരിക്കും ഈ ഒരു സമയത്ത് നല്ലത് അതുപോലെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമ്പനി പൊടി അറിയിക്കുക പുതിയ പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് വീണ്ടും കാണാം അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്